കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മഞ്ഞപ്പട ആരാധകർ മറക്കാത്ത ഒരേ ഒരു മുഖം. വയസ്സ് വെറും ഒരു നമ്പറാണെന്ന് അദ്ദേഹത്തിന്റെ കളിമികവിലൂടെ തന്നെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആകെ നേടിയത് 29 ഗോളുകൾ. അതിൽ 15 ഗോളുകളും തന്റെ ബൂട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച ആ 35 വയസ്സുകാരനെ ആരും മറന്നിട്ടുണ്ടാവില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് സ്നേഹത്തോടെ വിളിക്കുന്ന ബച്ചേട്ടനാണ് അത്. തന്റെ കളിമികവ് കൊണ്ട് സെർജിയോ ലോബേറോ എന്ന മാന്ത്രികന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ബാർത്തലോമിയോ ഒബ്ബച്ചെ. മുംബൈ സിറ്റിയുടെ താരമാണ് നിലവിൽ ഇദ്ദേഹം. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈ താരം പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നിരാശ മാറ്റുവാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് ഒരു 1.5 മുതലിനെ തന്നെയാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് മറ്റു ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കിയ അവർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ നോക്കി തന്നെ അത്ഭുതപ്പെടുകയാണ്. 9.9 കോടി രൂപ മാർക്കറ്റ് വാല്യൂ വരുന്ന ഗാരി ഹൂപ്പർ എന്ന വെല്ലിംഗ്ടൺ ഫിനിക്സിന്റെ സൂപ്പർ താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബാർത്തലോമിയോ ഒബ്ബച്ചെ വേഴ്സസ് ഗാരി ഹൂപ്പർ എന്ന കമ്പാരിസൺ ആണ്. എല്ലാവർക്കും അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ബാർത്തലോമിയോ ഒബ്ബച്ച എന്ന താരത്തെ പറ്റി പറയാം. 36 വയസ്സാണ് താരത്തിന്റെ പ്രായമുള്ളത്. ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന ഈ താരം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 16 അപ്പിയറൻസിൽ നിന്ന് 15 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 3.7 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. കഴിഞ്ഞ സീസണിൽ 16 അപ്പിയറൻസുകളാണ് താരം നടത്തിയിട്ടുള്ളത്. എന്നാൽ പോലും 15 ഗോളും 1 അസിസ്റ്റുമാണ് താരത്തിന്റെ പേരിലുള്ളത്. എന്നാൽ ഗാരി ഹൂപ്പറിന്റെ കാര്യത്തിൽ വരുമ്പോൾ താരത്തിന് 32 വയസ്സാണ് പ്രായമുള്ളത്. ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന ഈ താരം അവസാനമായി വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി 21 അപ്പിയറൻസുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് 8 ഗോളുകളും താരം നേടിയിട്ടുണ്ട്. 9.9 കോടി രൂപയുടെ വലിയ മാർക്കറ്റ് വാല്യൂ ആണ് താരത്തിനുള്ളത്. ഇനി രണ്ട് താരങ്ങളുടെയും ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ബാർത്തലോമിയോ ഒബ്ബച്ചയുടെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ മികച്ച ഫിനിഷിംഗ്, മികച്ച ഡ്രിബിളിംഗ്, മികച്ച ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ, ഈ 3 കാര്യങ്ങളിലും ബാർത്തലോമിയോ ഒബ്ബച്ച മികച്ചത് തന്നെയാണ്. എന്നാൽ ഗാരി ഹൂപ്പറിന്റെ കാര്യത്തിൽ വരുമ്പോൾ മികച്ച പാസിംഗ്, മികച്ച ബോൾ ഹോൾഡിംഗ്, മികച്ച കീ പാസിംഗ്, മികച്ച ഫിനിഷിംഗ്, ഇത്രത്തോളം കാര്യത്തിൽ ഗാരി ഹൂപ്പർ മികച്ചത് തന്നെയാണ്. ബാർത്തലോമിയോ ഒബ്ബച്ചയുടെ പ്രധാന ദോഷം എന്ന് വെച്ചാൽ താരം ബോൾ ഹോൾഡിംഗ് ചെയ്യുന്നതിൽ പിഴക്കാറുണ്ട്. ക്രോസ് ചെയ്യുന്ന കാര്യത്തിലും താരം പുറകോട്ട് തന്നെയാണ്. ഗാരി ഹൂപ്പർ എന്ന താരത്തിന്റെ ദോഷം മറ്റൊന്നുമല്ല ലോങ് ബോൾ കൊടുക്കുന്നതിലാണ് അദ്ദേഹം പിഴക്കാറുള്ളത്. ഇൻഡയറക്ട് സെറ്റ് പീസിന്റെ കാര്യത്തിൽ ബാർത്തലോമിയോ ഒബ്ബച്ച കുറച്ച് മുന്നിലാണ് ഗാരി ഹൂപ്പറിനേക്കാൾ. എന്നാൽ ഹെഡ് അറ്റംപ്റ്റ്സിന്റെ കാര്യത്തിൽ ഗാരി ഹൂപ്പർ വളരെ മുന്നിൽ തന്നെയാണ്. ഇനി താരങ്ങളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. സ്പീഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബാർത്തലോമിയോ ഒബ്ബച്ചയ്ക്ക് 63ഉം ഗാരി ഹൂപ്പർ എന്ന താരത്തിന് 68ഉമാണ് ഉള്ളത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഗാരി ഹൂപ്പർ തന്നെയാണ് മുന്നിലുള്ളത്. ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ബാർത്തലോമിയോ ഒബ്ബച്ച 71ഉം അതേപോലെ ഗാരി ഹൂപ്പർ 74ഉമാണ് വരുന്നത്. പാസിംഗിന്റെ കാര്യത്തിൽ ബാർത്തലോമിയോ ഒബ്ബച്ച 52ഉം ഗാരി ഹൂപ്പർ 61ഉം. പക്ഷെ ഡിഫെൻഡിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഗാരി ഹൂപ്പർ പിന്നിലാവുന്നത്. ഡിഫെൻഡിങ്ങിന്റെ കാര്യത്തിൽ 32ഉമാണ് ബാർത്തലോമിയോ ഒബ്ബച്ചയ്ക്കുള്ളത്. അതേപോലെ ഗാരി ഹൂപ്പറിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് 26 മാത്രമേ ഉള്ളൂ. ഫിസിക്കലിലെ കാര്യം നോക്കുമ്പോഴും ഗാരി ഹൂപ്പർ പിന്നിലാണ്, 71ഉമാണ് ഗാരി ഹൂപ്പറിനുള്ളത്. എന്നാൽ ബാർത്തലോമിയോ ഒബ്ബച്ചയ്ക്ക് 76ഉമാണ് ഉള്ളത്. ഫ്രീ കിക്കിന്റെ കാര്യത്തിൽ ഗാരി ഹൂപ്പർ പിന്നിലാണ്, താരം 50 മാത്രമേ ഉള്ളൂ. എന്നാൽ ബാർത്തലോമിയോ ഒബ്ബച്ച 61ഉമാണ് ഉള്ളത്. സ്റ്റാമിനയുടെ കാര്യം നോക്കുമ്പോൾ 55ഉമാണ് ബാർത്തലോമിയോ ഒബ്ബച്ചയ്ക്കുള്ളത്. ഗാരി ഹൂപ്പറിന് അതിൽ 69ഉമാണ് ഉള്ളത്. മികച്ച സ്റ്റാമിന ഉള്ള ഒരു താരം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. താരങ്ങളുടെ സ്ട്രെങ്തിനെ പറ്റി നോക്കുമ്പോൾ ഒബ്ബച്ചയ്ക്ക് 77ഉം ഗാരി ഹൂപ്പറിന് 76ഉമാണ് കാണിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ നോക്കുമ്പോൾ ഗാരി ഹൂപ്പർ എന്ന താരം 476 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഒബ്ബച്ചയുടെ കാര്യത്തിൽ വരുമ്പോൾ 364 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഗാരി ഹൂപ്പർ 207 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ബാർത്തലോമിയോ ഒബ്ബച്ച 104 ഗോളുകളാണ് നേടിയിട്ടുള്ളത്.
അസിസ്റ്റിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഗ്യാരി ഹൂപ്പർ തന്നെയാണ് മുന്നിലുള്ളത്. താരം 65 അസിസ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത്. ബാർസലോണ ഒബ്ബച്ചെ 15 അസിസ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത്. താരങ്ങളുടെ വയസ്സ് നോക്കുമ്പോൾ ഗ്യാരി ഹൂപ്പറിന് 32ഉം ബാർസലോണ ഒബ്ബച്ചയ്ക്ക് 35 വയസ്സാണുള്ളത്. ഇതിൽ 35 വയസ്സ് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ബാർസലോണ ഒബ്ബച്ചയുടെ ഈ വർഷത്തെ പിറന്നാളിന് മുമ്പുള്ള ഒരു കണക്കാണ് ഇതിൽ കാണിക്കുന്നത്. നിലവിൽ ബാർസലോണ ഒബ്ബച്ചയ്ക്ക് 36 വയസ്സാണ് പ്രായം വരുന്നത്. ബാർസലോണ ഒബ്ബച്ചയെ പറ്റി മറ്റു കാര്യം പറയുകയാണെങ്കിൽ, താരം PSG അക്കാഡമിയിലൂടെ 3 വർഷത്തോളം പരിശീലനം നേടിയ ഒരു താരമാണ്. അത് മാത്രമല്ല, PSG വേണ്ടി 2001 മുതൽ 2005 വരെ 5 വർഷത്തോളം താരം അവിടെ 57 അപ്പിയറൻസ് നടത്തുകയും 6 ഗോളുകൾ നേടുകയും ചെയ്തു. അവിടെ നിന്ന് പരിക്ക് മൂലമാണ് താരം മറ്റൊരു ക്ലബിലേക്ക് പോകുന്നത്. പരിചയ സമ്പത്തുള്ള മികച്ചൊരു താരമാണ് ഒബ്ബച്ചെ. ഹൂപ്പറിനേക്കാളും നല്ല രീതിയിൽ പരിചയ സമ്പത്തുണ്ട് താരത്തിന്. ഇപ്പോൾ ISL കാര്യത്തിൽ തന്നെ താരം 27 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. എന്നാൽ ഗ്യാരി ഹൂപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ, താരം ടോട്ടനാമിന്റെ അക്കാഡമിയിലൂടെയാണ് കളി തുടങ്ങുന്നത്. 7 വർഷത്തോളം താരം ടോട്ടനാമിന്റെ അക്കാഡമിയിൽ പരിശീലിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം ഏതാണെന്ന് ചോദിച്ചാൽ സെൽട്ടിക്കിന് വേണ്ടിയാണ്. 95 അപ്പിയറൻസിൽ നിന്ന് 63 ഗോളുകളാണ് ആ ക്ലബിന് വേണ്ടി താരം നേടിക്കൊടുത്തത്. നിരവധി ലീഗുകളിൽ ഗോൾ നേടിയിട്ടുണ്ട്. പ്രീമിയർ ലീഗ്, UEFA ചാമ്പ്യൻസ് ലീഗ്, സ്കോട്ടിഷ് പ്രീമിയർ ലീഗ്, അങ്ങനെ ഇഷ്ടംപോലെ ലീഗുകളിൽ താരം ഗോൾ നേടിയിട്ടുണ്ട്. വെല്ലിംഗ്ടൺ ഫിനിക്സ് എന്ന A-League ക്ലബിലേക്ക് താരം ഒരു മാർക്കീ പ്ലെയർ ആയിട്ടായിരുന്നു വന്നത്. ഇനി ഈ രണ്ട് താരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരാണ് മികച്ച താരം എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റാറ്റെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അത് തന്നെയാണ്, ഗ്യാരി ഹൂപ്പർ തന്നെയാണ് മികച്ച പ്ലെയർ. പക്ഷെ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്നാൽ ISL കാര്യത്തിൽ ഇപ്പോൾ ഒബ്ബച്ച ഒരു മികച്ചൊരു താരം തന്നെയാണ്. കാരണം ISL ഈ സറൗണ്ടിങ്സുമായി ഒബ്ബച്ച ഇപ്പോൾ തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. സാധാരണ വിദേശ താരങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. എന്നാൽ ISL ഗ്യാരി ഹൂപ്പർ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. എന്നാൽ രണ്ടുപേരുടെയും സ്റ്റാമിന, ഫിസിക്കൽ കാര്യങ്ങൾ, ഫ്രീ കിക്കിന്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഗ്യാരി ഹൂപ്പർ തന്നെയാണ് മുന്നിലുള്ളത്. എന്നാൽ പോലും നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല നമ്മുടെ സ്വന്തം ബാർസലോണ ഒബ്ബച്ച എന്ന നൈജീരിയൻ ഈഗിളിനെ. അപ്പോ ഫ്രണ്ട്സ്, നല്ലൊരു പകരക്കാരൻ തന്നെയാകട്ടെ ഗ്യാരി ഹൂപ്പർ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് സ്റ്റേ ടു ഫ്രം ദിസ് ചാനൽ. ബൈ.